السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون، والذي نزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمؤمنين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن الآن في الدرس 84 من سلسلة فهم القرآن. ഖുർആൻ പഠനത്തിനുള്ള പൊഴിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഏതാണ്ട് 80-83 ക്ലാസ്സുകൾ പഠിച്ച് കഴിയുമ്പോഴേക്കും ഖുർആനിലെ ഒരു പേജിലെ 99 പദങ്ങളും നമ്മൾ പഠിച്ചവയായിരിക്കും. ഖുർആനിലെ 77%-ത്തിലധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഗ്രാഫ് പറയുന്നത് അതിലും അധികമാണ്, 90%-ത്തിലധികം പദങ്ങൾ നിങ്ങൾക്ക് അറിയുമെന്നാണ് നിങ്ങൾ വാട്സപ്പിൽ കമന്റ് ചെയ്യുന്നത്. നമ്മൾ വായിക്കാൻ പറഞ്ഞ പേജ് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം വായിച്ചു നോക്കുന്ന പേജിന്റെ കണക്ക് വെച്ച് നോക്കും. നമ്മുടെ കണക്കനുസരിച്ച് 77,500 പദങ്ങളിൽ 60,000 പദങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ഡിപ്ലോമയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 62,000 പദങ്ങളാണ്. അതിലധികം നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സൂറത്തു തക്ബീർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 15 മുതൽ 22 വരെയുള്ള ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ വേഗം ക്ലാസ് നിർത്തണം. നമ്മുടെ ക്ലാസ്സുകളെല്ലാം 9 അരയ്ക്ക് മുമ്പ് നിർത്തണം. നമ്മളെല്ലാം നേരത്തെ നേരത്തെ ഉറങ്ങുന്ന ശൈലിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ വീണ്ടും അത് നടന്ന് നീണ്ടു പോവുകയാണ്. പക്ഷെ അതാ ഇനി മുതൽ അങ്ങോട്ട് 9 അരയ്ക്ക് നിർത്തണം. 9:30 തുടങ്ങിയാലും 9 അരയ്ക്ക് നിർത്താൻ പറ്റും. പക്ഷേ നമ്മൾ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും വൈകുന്നുണ്ട്. അത് പരിഹരിച്ച് ഇങ്ങോട്ട് പോകണം ഇൻഷാല്ലാ. നോക്കാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുത്താഇൻ സമ്മ അമീൻ وَمَا صَاحِبُكُمْ بِمَجْنُونٍ. ഇവരാണ് നമുക്ക് നോക്കേണ്ടത്. എന്തൊക്കെയാണ് പുതിയ പദങ്ങൾ എന്നാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഫലാ ഉഖ്സിമു എന്നത് ലാ വേറെയാണ്, ഇല്ല അങ്ങനെയല്ല. പിന്നെ ഉഖ്സിമു നമ്മൾ പഠിച്ചതാണ്, ഹൊന്നസ് നമ്മൾ പഠിച്ചതാണ്. പഠിച്ചായിരുന്ന ഹുന്നസ് ഹന്നാസും ഹുന്നസും ഒക്കെ ഒരുപോലെ അല്ലേ? ഹന്നാസ് ഹന്നാസ് ഖാനിസിന്റെ ബഹുവചനമാണെന്ത്? ഹന്നാസ്. അതായത് കാഫിർ ഖാനിസിന് ഹുന്നസ്, ഖാനിസിന്റെ ബഹുജനമാണ് ഹുന്നസ്. ഖാനിസിന് എന്ത് ചെയ്യാം? ഖാനിസിന്റെ മറ്റൊരു പദമാണ് ഹന്നാസ്. കാഫിർ എന്റെ ആധിക്യത്തിന്റെ ഖാനിസിന്റെ ആധിക്യത്തിന്റെ രൂപമാണെന്ത്? ഹന്നാസ്. ഹന്നാസ് ഇൻഷരി വസ്വാസ് ഹന്നാസ്, പിന്മാറി കളയുന്നവൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷരി വസ്വാസി ഏകവചനമാണ്. ഹന്നാസ് വരുമ്പോ വസ്വാസിന്റെ വിശേഷണമാണ് ഹന്നാസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഹന്നാസ് എന്താണ്? ഏകവചനം. അപ്പോ ഹനസ എന്നതാണ് ഇത് പിൻവാങ്ങി എന്നതിന്റെ പദം. അതിന്റെ കർത്താവ് ഹാനിസ്. ഹന്നാസ് എന്നത് അതിന്റെ ആധിക്യത്തിന്റെ രൂപം. ഫആൽ വസിൻ, ഫആൽ വസിൻ എന്ന് പറയും. ഫഇലിന് പകരം ഫആൽ എന്ന് പറയും. ഫാഴി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള കർത്താവ്. ഫആൽ വരുമ്പോ ആധിക്യത്തിന്റെ കർത്താവ്.
അതൊക്കെ തന്നെ ഇന്റൻസിറ്റി ഇന്റൻസിഫൈഡ് എന്ന് പറയാം. അപ്പോ ഹാനിസിന് ഹാനിസൂന എന്ന് എന്ത് ചെയ്യാം, ബഹുജനം ഉണ്ടാക്കാം. ഹാനിസിന് ഹാനിസൂന എന്ന് ബഹുജനം ഉണ്ടാക്കാം. ഹാനിസിന് ഹുന്നസ് എന്ന് പറഞ്ഞാലോ, അത് ഹന്നാസ് ഏകോച ആധിക്യ രൂപമായതുപോലെ ഹുന്നസ് എന്താണ്, ആധിക്യ രൂപം. ഓക്കെ, അതൊരു പുതിയ പദം, അല്ലെങ്കിൽ പുതിയ പദം എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ പഠിച്ച പദത്തിന്റെ മറ്റൊരു രൂപ ഭേദം, കാഫിർ, കഫാർ, കുഫാർ എന്നൊക്കെ പറയുന്നത്. കഫാർ എന്ന പ്രതീകം എന്താണ്? കഫാർ ഏകോചനമാണ്, കാഫിറിന്റെ ഏകോചനമാണ്, ആധിക്യത്തിന്റെ കർത്താവിന്റെ രൂപമാണ്, കർത്താവിന്റെ ആധിക്യത്തിന്റെ രൂപമാണ് കഫാർ. കഫാരിൻ അസീം. അതേപോലെ ആണ് ഹാനിസ് ഹന്നാസ്. ബഹുവചനം വരുമ്പോൾ ഹുന്നസ്, അൽ ജവാരിൽ കുന്നസ്. ജവാർ പഠിച്ചിട്ടുണ്ടോ? തജ്രീമിൻ തഹ്തിയുള്ള അൽഹാർ. ഇത് നോക്കേണ്ടത് എന്താണ്? മൂന്നക്ഷരങ്ങൾ. ഈ മൂന്നക്ഷരം നോക്കുമ്പോൾ ഇവിടെ ജറാ ഇജിരിയിൽ എന്തുണ്ട്? ജറാ ഇജിരിയിൽ, ആ ജറാ ഇജിരിയിൽ ദുർബലാക്ഷരം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ജറാ ഇജിരിയുടെ കർത്താവ് ജാരിൻ, ജാരിൻ. അതിന്റെ ബഹുവചനമാണ് എന്ത്? ജാരി ആ ജവാരി ആ ജവാരിൻ, ജാരിൻ, ജവാരിൻ, ജവാരിൻ, ജവാരിൻ. പിന്നെ അൽ ചേർന്ന് വന്നാൽ അൽ ജവാരി എന്നാണ്. ഒഴുകുന്നതല്ലേ, ഒഴുകുന്ന ആ അതെ, ജാരി. ജറാചിരി ഒഴുകി, ജാരിൻ ഒഴുകുന്നത്. ജാരി ജാരിയത്തിനൊന്നും പറയാം, ഇതിന് പറഞ്ഞ ജവാരിൻ ഭാഗം എന്നാണോ? ജവാരി. ജവാരി ആ ജവാരി, അൽ വന്നാൽ അൽ ജവാരി, അതിൽ നിന്നുള്ളതാണ് ജവാരി അല്ലേ? ജവാരിൻ, ജറ ജറ ഇജിരി ജാരി. ജറാചിരി, ജാരിൻ, 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 ജവാരി ജവാരിൻ. ജാരിന്റെ സ്ത്രീലിംഗം ജാരിയത്തുൻ. എല്ലാത്തിനും ബഹുവചനം ജവാരിൻ. ജാരിയത്തിൻ ജാരിയാത്തിൻ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഭാഷയിൽ ഉപയോഗിക്കുന്നത് ജവാരിൻ എന്നാണ്. അൽ വന്നാൽ അൽ ജവാരി, അൽ ജവാരി. പക്ഷെ ഇവിടെ ചെയ്തിട്ടില്ല, പല ഓക്സിബിൾ ഹുന്നസ് അൽ ജവാരിൽ കുന്നസ് എന്ന് പറഞ്ഞിടത്ത് ആ ആശയം തന്നെ വന്നിട്ടില്ല. അൽ ജവാരി എന്നാണ് വ്യായിട്ടിട്ടാണ് വരേണ്ടത്, പക്ഷെ റിവായത്തിൽ അങ്ങനെ വന്നിട്ടില്ല. ഹഫ്സിന്റെ റിവായത്ത് നമ്മൾ പറഞ്ഞ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹഫ്സിന്റെ റിവായത്ത് ഖുർആൻ റിപ്പോർട്ട് ചെയ്തു വരുന്ന റിവായത്ത്, പാരായണം ചെയ്യപ്പെടുന്നതും അതിനിടയിൽ നിർത്തിയതും ഒക്കെ ആയിട്ടുള്ള വിശകലനങ്ങൾ, അതിനെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, എഴുതപ്പെടുന്നത്. അപ്പൊ എഴുതപ്പെട്ടപ്പോ എന്താണ്, അത് ഇയായില്ല. അജവാർ. പിന്നെന്താണ് അൽ കുന്നസ്? അപ്പോ ജവാരി നമ്മൾ പുതിയ വാക്കായിട്ട് കൂട്ടുന്നില്ല, ഖുന്നസ് പുതിയ വാക്കായിട്ട്. അതായത് ജവാരിയിൽ ഒരു യാ വരുന്നുണ്ട് അല്ലേ? ഇവിടെ ചാൻ എഴുതിയിട്ടുണ്ട്, അടുത്ത വശത്തൂടെ എഴുതിയിട്ടുണ്ട്. ജറാജിരി, ജാരിൻ, ജാരിയത്തിൻ എന്ത് സ്ത്രീലിംഗമാണ്, അതിന്റെ ബഹുജനമാണ് ജവാരിൻ. പിന്നീട് അൽ ജവാരിൻ എന്നതിന് അൽ വന്നാൽ അൽ ജവാരി എന്നാണ് വരിക. അദ്ദാഴി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ദാ യദഉ ദാഴിൻ, അല്ലുള്ളപ്പോൾ അവസാന ദുർബലാക്ഷരം തിരിച്ചു വരും. ഇല്ലെങ്കിൽ ദുർബലാക്ഷരത്തിന് വമ്മ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ദുർബലാക്ഷരം കളഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പുള്ളത്തെ അക്ഷരത്തിന് തൻവീൻ കൊടുക്കുന്നത്. അതാ യഹദി ഹാദിൻ എന്നതെങ്ങനെയാ, ആദിയുൻ എന്നാണുള്ളത്. ദാ യദഴി യദഉ വന്നിട്ട് ദാഴിയുൻ എന്നാണുള്ളത്. ദുർബലാക്ഷരത്തിന് വമ്മ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വമ്മ കളഞ്ഞിട്ട്, അല്ല ആ ദുർബലാക്ഷരം കളഞ്ഞിട്ട് തൻവീൻ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഹുക്കും പറയുന്നത്. ദുർബലാക്ഷരത്തിന് വഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ദുർബലാക്ഷരം തന്നെ മാറിയിരിക്കുകയാണ്. എനിക്ക് ഇത്രയും പ്രയാസമുള്ള സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെന്ത് ചെയ്യും? അപ്പൊ അവിടെ തൻവീനുണ്ട്, തൻവീനുള്ളത് ആ തൻവീന് തൊട്ട് മുമ്പുള്ള. അങ്ങനെയാണ് എന്ത് ജവാരിൻ വന്നത്. പിന്നീട് അൽ വരുമ്പോൾ, അൽ വരുമ്പോഴത്തേക്ക് എന്ത് എന്ത് ചെയ്യും, അൽ ജവാരി എന്നാണ്.
ദാഴി അൽ ഹാദി എന്നൊക്കെ പറയുന്നത്. അതേപോലെ കനസ എന്ന് പറഞ്ഞാൽ മാളത്തിൽ ഒളിച്ചു എന്നാണ്. മാളത്തിൽ ഒളിച്ചു, മാളത്തിൽ പോകുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, മാളത്തിൽ താമസിക്കുന്ന ജീവികൾ. ആ മാളത്തിലുള്ള താമസിക്കുന്ന ജീവികൾ മാളത്തിലേക്ക് ഉൾവലിയുന്നതിനാണ് അല്ലെങ്കിൽ മാളത്തിൽ കയറി പോകുന്നതിനാണ് എന്ത് പറയുന്നത്? കനസ യക്നിസു എന്ന് പറയുന്നത്. അപ്പൊ എന്തായി? അൽ കുന്നസ്, അൽ കനസയുടെ നേരത്തെ പറഞ്ഞതുപോലുള്ള കർത്താവിൻ്റെ രൂപമാണ് കുന്നസ്. കനസയക്കനിസു കാനിസുൻ കുന്നസുൻ, കാനിസിന്റെ ബഹുജനമാണ് കുന്നസ്. അങ്ങനെ മാളത്തിൽ ഒടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ മാളത്തിൽ ഒടിക്കുന്നതല്ല, പ്രത്യക്ഷമായത് പിന്നീട് അപ്രത്യക്ഷമാകുന്നതല്ല. അങ്ങനെയാണ് പല ഓപ്പസിനും പേർ ഹുന്നസ്, പിന്മാറിക്കളയുന്നവയെ കൊണ്ട് പിൻവാങ്ങുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഇല്ല അങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഒക്സെമോ ബിൽ ഹൊന്നസ്, പിൻവാങ്ങി കളയുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ് ആ പിൻവാങ്ങി കളയുന്നവ? ആ പിൻവാങ്ങി കളയുന്നവ അൽ ജവാരി, സഞ്ചരിക്കുന്നവയാണ്. പിന്നെന്ത് ചെയ്യുന്നു? അൽ കുന്നസ്, അപ്രത്യക്ഷമാവുന്നവയാണ്. അപ്പോ ഗോളങ്ങൾ നക്ഷത്രങ്ങൾ ഒക്കെ എന്ത് ചെയ്യാണ്? സഞ്ചരിക്കുന്നു. സഞ്ചരിച്ചിട്ട് പിന്നീട് നമുക്ക് പ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ ലെയിൽ മാത്രമല്ല ആ സംഭവ വികാസം നടക്കുന്ന രാത്രിയെ കൊണ്ടും ലെയിൽ പല ഉക്കസിമുബിൽ ഹുന്നസ്, ഉക്കസിമുബിൽ ഹുന്നസ് എന്ന് പറഞ്ഞിട്ടാണ് അതിന് എന്നാണ്, രാത്രിയെ കൊണ്ടും. അങ്ങനെയാണ് എന്ത് ചെയ്തത്? വല്ലയിലി, രാത്രിയെ കൊണ്ടും. ഇത് അസ് 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 അസ എന്ന് പറഞ്ഞാല് അസ് അസ എന്ന് പറഞ്ഞാൽ ഇരുട്ടുമായി മുന്നോട്ട് പോയി എന്നാണ്. ഇരുട്ടുമായി ഇരുട്ട് കൊണ്ടുവരികയാണ് ഒരാൾ, ആ ഇരുട്ടുമായി മുന്നോട്ട് പോകുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? അസ് അസ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വല്ലയിലി ഇത അസ് അസ് ഇരുട്ട് എന്ത് ചെയ്തു? അയാളുടെ കൂടെ അങ്ങ് പോയി. അതിനാണ് എന്ത് ചെയ്യുന്നത് പരിഭാഷകന്മാര്, വിട പറയുന്ന രാത്രിയെ കൊണ്ട് ആ ഇരുട്ട് എന്ത് ചെയ്യാണ്? അങ്ങോട്ട് പോവുകയാണ്, ആ പോകുന്ന രാത്രിയെ കൊണ്ട്. ഇരുട്ടുമായ എന്ത് ചെയ്യാണ്? രാത്രി അങ്ങോട്ട് പോവുകയാണ്. ആ രാത്രി അങ്ങോട്ട് പോയി കഴിയുമ്പോ എന്ത് പറ്റും? പ്രഭാതം വരും. വാസ്സുബഹി, പ്രഭാതത്തെ കൊണ്ട്. തനഫസ്, തനഫസ എന്ന് പറഞ്ഞാല് ശ്വസിച്ചു എന്ന അർത്ഥമുണ്ട്. തനഫുസ്, ശ്വാസോച്ഛ്വാസം ചെയ്തതിന് തനഫസ് എന്ന് പറയും. പക്ഷെ തനഫസ സുബഹു എന്ന് പറഞ്ഞാൽ പ്രഭാതം ശ്വസിച്ചു എന്നല്ല, പ്രഭാതം പൊട്ടി ഉയർന്നു എന്നതിന് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദമാണ് ഏത്? തനഫസ് ആണ്. തനഫസ സുബഹു എന്നുള്ളത് സുബഹിനെ എവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പരാമർശിച്ചാൽ മതി, സുബഹനെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തനഫസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പ്രഭാതം പൊട്ടി വിടർന്നു എന്നാണ്. നമ്മുടെ മലയാളത്തിൽ പൊട്ടി വിടർന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താർത്ഥം? ഒരു സാധനത്തിൽ നിന്നും പൊട്ടിയിട്ട് പിളർന്ന് അതിനകത്തുനിന്ന് വരുന്നതല്ല പൊട്ടി വിടർന്നു എന്നുള്ള നമ്മൾ സാഹിത്യമായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഉച്ഛസിച്ചു എന്നല്ല അർത്ഥം ഇവിടെ. എന്താ? പ്രഭാതം പൊട്ടി വിടർന്നു എന്നതിന് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദമാണ് തനഫസ സുബഹു എന്ന്. അപ്പൊ ഇവിടെ സുബഹിനെ പരാമർശിച്ചിട്ട് തനഫസ എന്ന് പറഞ്ഞാൽ പ്രഭാതം പൊട്ടി വരും. വസ്സുബഹി, പ്രഭാതത്തെ കൊള്ളും, ഇതാ തനഫസത് വിടർന്നു വരുമ്പോൾ. എന്താ ഇതിന്റെ അർത്ഥം? മനുഷ്യന് പ്രത്യക്ഷമായവയും അപ്രത്യക്ഷമായവയും ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. മനുഷ്യൻ നോക്കിയാൽ കാണാവുന്ന, ചിന്തിച്ചാൽ ഗ്രഹിക്കാവുന്ന, ബുദ്ധി കൊണ്ട് ആഴത്തിൽ ചിന്തിച്ചാൽ മാത്രം ഗ്രഹിക്കാവുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, വെറും ചില്ലറ അല്ലറ ചില്ലറ അടയാളങ്ങളല്ല. ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ എന്നാണ്. പക്ഷെ ഈ അടയാളങ്ങൾ മുഖേന വേറെ ഒന്നിലേക്ക് നയിക്കുന്നു ചിന്ത. ഈ അടയാളങ്ങൾ മുഖേന വേറെ ഒരു
ചിന്തോദ്ദീപകമായ ഒരു സംഗതിയിലേക്ക് നയിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്ത് കാണുന്നുണ്ട്, ഗ്രഹങ്ങളെ കാണുന്നുണ്ട്, ഗ്രഹങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രകാശങ്ങളെ കാണുന്നുണ്ട്, ഉപഗ്രഹങ്ങളുടെ പ്രകാശങ്ങൾ കാണുന്നുണ്ട്, അതേപോലെ തന്നെ നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്, നക്ഷത്രങ്ങളുടെ പ്രകാശങ്ങൾ കാണുന്നുണ്ട്. ആ നക്ഷത്രങ്ങൾ കോടാനകോടി വർഷം കോടാനകോടി കിലോമീറ്റർ ദൂരത്താണ് അതുള്ളത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ നക്ഷത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും ഒക്കെ ഉത്ഭവിച്ച പ്രകാശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ഇന്നലെ കണ്ടത്, ഇന്ന് പകല് കണ്ടത് എന്താ, ആ പ്രകാശം എത്രയോ വർഷം മുമ്പ് സൂര്യനിൽ നിന്നും പുറപ്പെട്ടതാ. അപ്പൊ അതെന്താണ്, പഴകിയതാണ്, പഴയ പ്രകാശങ്ങളാണ്. അപ്പൊ നമ്മൾ സൂര്യൻ പ്രകാശത്തിന്റെ പ്രകാശരശ്മികളുടെ സഞ്ചാരവും സഞ്ചാര വേഗതയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും അധ്യാപകർ പറഞ്ഞിട്ടുണ്ടോ, കുട്ടികളെ ഇത്രയും ദൂരത്ത് നിൽക്കുന്ന അതാണ് സൂര്യൻ ചന്ദ്രൻ, അവയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് കുറച്ചുനേരം കഴിയുമ്പോൾ ആ ഗ്രഹങ്ങളെ കാണുന്നില്ല, കുറച്ചുനേരം കഴിയുമ്പോൾ ആ ഗ്രഹങ്ങൾ പ്രത്യക്ഷമാകുന്നു, പിന്നീട് അപ്രത്യക്ഷമാകുന്നു. ഇതൊക്കെ എന്താണ്, ഒരൊറ്റ ദൈവം എന്നതിനേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കാരണം ഒരാൾ കൺട്രോൾ ചെയ്താലേ ഇതൊക്കെ കൃത്യമായി നടക്കുള്ളൂ. ഒന്നിലധികം ആൾക്കാർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവിടെ എന്താവും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഒരു സുപ്രീം പവർ, ഒരു സൂപ്പർ പവർ കൺട്രോൾ ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ്. ഈ സൂപ്പർ പവർ കൺട്രോൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. കൃത്യമായി ഇന്നലെ നടന്നതുപോലെ തന്നെ ഇന്ന് നടക്കും, നാളെയും അതേപോലെ തന്നെ നടക്കും. പിന്നീട് വരുന്ന ആ ചെറിയ വ്യത്യാസങ്ങൾ മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന വ്യത്യാസങ്ങളാണ്. എത്ര സെക്കൻഡ് കൊണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നു നമ്മൾ സൂര്യൻ ഇത്ര മിനിറ്റിന് അസ്തമിക്കുന്നു, ആ സമയത്തിന് എന്ത് ചെയ്യുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഇത്ര സമയത്ത് സൂര്യൻ ഉദിക്കുന്നു, അത്ര സമയത്ത് തന്നെ സൂര്യൻ ഉദിക്കുന്നു. അപ്പൊ മനുഷ്യന് കണക്കാക്കാവുന്ന രീതിയിൽ അതെല്ലാം കൃത്യമായി നടക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരേ ഒരു ശക്തി മാത്രമാണ് പ്രവർത്തിക്കുന്നത്, ഒന്നിലധികം ബുദ്ധികളല്ല പ്രവർത്തിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്, ഇതെല്ലാം സ്വോദ്ദേശപ്രകാരമായിരിക്കണം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടാവും. ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെയാണെങ്കിൽ ഇതെല്ലാം എന്താ, താറുമാറായിട്ടായിരിക്കും നടക്കുക. ഇതൊക്കെ മനുഷ്യൻ ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനാൽ ഒക്കസ്യമോ, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ തെളിവായി ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. രാത്രി അങ്ങനെ കടന്ന് 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 അങ്ങനെ പോകുന്നു, ഇരുട്ടെന്ത് ചെയ്യുന്നു, ഇരുട്ട് സഞ്ചരിക്കുകയല്ലേ ചെയ്യുന്നത്, ഇരുട്ട് ഭൂമി സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഇരുട്ട് മാറിക്കൊണ്ടേയിരിക്കുക. അപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് പ്രഭാതം വരുമ്പോൾ മറുഭാഗത്ത് ഇരുട്ട് വർദ്ധിക്കുന്നു, മറുഭാഗത്ത്. അപ്പൊ ഒരു ഭാഗത്ത് നിന്ന് പ്രഭാതം ഉദിച്ചു വരുന്നു, ആ രാത്രി എന്ത് ചെയ്യുന്നു, വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അതാണ് വിടപറയുന്ന രാത്രിയെ കൊണ്ട്. അപ്പൊ വിടപറയുന്ന രാത്രിയെ കൊണ്ട് സത്യം ചെയ്യാൻ മാത്രം അതെന്താണ്, വളരെ ഉജ്ജ്വലമായ ഒരു തെളിവാണ്. നേരത്തെ പറഞ്ഞ സൂപ്പർ പവർ, വൺ മാൻ ഷോ, വൺ മാൻ, ഒരു 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 വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഒരാളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഈ അന്ധകാരം, ഇപ്പോൾ അന്ധകാരാവൃതമാണ് ലോകം അല്ലേ. നീതിയില്ല, ന്യായമില്ല, ധാർമ്മികത എന്നൊക്കെ പറയുന്ന അത് കിതാബില് മാത്രമാണ്, ഗ്രന്ഥങ്ങളിൽ മാത്രമാണുള്ളത്. ഒരേ ഒരേ സംഭവത്തിൽ തന്നെ ഒന്ന്, ഒരാൾക്ക് നീതി എന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു ജഡ്ജ്മെന്റ്, വേറൊരാൾക്ക് വേറൊരു ജഡ്ജ്മെന്റ്. ഒരു രാഷ്ട്രത്തിനകത്ത് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു ഒരു കുറെ മനുഷ്യന്മാർക്ക് ഒരു നിയമം, വേറെ കുറെ മനുഷ്യന്മാർക്ക് വേറെ. നീതിയില്ല, ന്യായമില്ല, ഇതാണ് അന്ധകാരം എന്ന് പറയും. അപ്പൊ ഈ അന്ധകാരം തിന് ശേഷം പിന്നീട് എന്തുണ്ട്, ഒരു പ്രഭാതമുണ്ട്. വസുബഹി അത് വിടർന്നു വരുന്നു, രാത്രി മാഞ്ഞ് പ്രഭാതം വിടർന്നു വരുന്നത് പോലെ ഈ അന്ധകാരം വിടർന്നു അങ്ങ് നടന്നു കടന്നു പോകും അല്ലേ. ഈ ദിവസവും കടന്നു പോകും, ഈ കോവിഡും കടന്നു പോകും, ഈ പ്രയാസവും കടന്നു പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ.
ഏതെല്ലാം ഇങ്ങനെ കടന്നു പോകും. അത് കടന്നു പോയിട്ട് പുതിയൊരു പ്രഭാതം വരും, തീർച്ചയായിട്ടും പുതിയൊരു പ്രഭാതം വരും. ഇത് തനഫസ്, അതെന്താണ് വല്ലൈ, അതിനെ കൊണ്ടും നാം സത്യം ചെയ്യുന്നു. വസ്സുബഹി വല്ലൈ വസ്സുബഹി ഒക്കെ നമ്മൾ നേരത്തെയും രാത്രിയെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു, പിന്നെ അതെന്ത് പറഞ്ഞു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. കരീം എന്താ? ആദരണീയൻ, മാന്യൻ ആണ്, ആദരണീയനാണ്, മാന്യനും ആദരണീയനുമായവനാണ് കരീം. കരീമിന്റെ ബഹുവചനമാണ് എന്ത്? കരീമിന്റെ ബഹുവചനം കിറാമൻ, കിറാമൻ. കിറാമൻ കാത്തിബീൻ എന്ന് നമ്മൾ പഠിച്ചേ. കിറാമൻ കാത്തിബി. കരീമിന്റെ ബഹുവചനം കിറാം. കരീമിന്റെ സൂപ്പർലേറ്റീവ് അക്രം. അക്രമു. അക്രമു എല്ലാം പറയും, അവസാനത്തെ അടയാളം കൃത്യമായിട്ട് പറയും. ഇതാണ് നമ്മളെ പഠനം. ഇനി അങ്ങോട്ട് അങ്ങോട്ട് അക്രമം പോകുമ്പോഴും ഓരോ വാക്കിന്റെയും അവസാനത്തെ അക്രമേ അല്ല, അക്രമു അക്രമം സൂപ്പർലേറ്റീവ്. അക്രമം സൂപ്പർലേറ്റീവ് വരുന്നതിന് ലമ്മാണ് കേട്ടോ. ഏഴിലെ മാലിക്കാണ് അവസാനം ഫത്ഹ്. ഏഴിലെ മുലാരയ്ക്ക് ഏകവചനമാണെങ്കിൽ അവസാനം ലമ്മായിരിക്കും. ഏകവചനമാണെങ്കിലും നഹ്നു എന്നതിന്റെ നാം പ്രവർത്തിക്കുന്നു എന്നർത്ഥം എന്തായിരിക്കും? ലമ്മായിരിക്കും. ബാക്കിയെല്ലാ ബഹുവചനങ്ങൾക്കും ഊനയാണ്. ഇന്നഹു ലഖൗലു, തീർച്ചയായും വാക്ക്. അത്. ഇതെന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളിത് ട്രാൻസ്ലേഷൻ കോപ്പി അടിച്ചതാണ്. എനിക്ക് ചോദിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ട്രാൻസ്ലേഷൻ നിങ്ങൾ ഖുർആൻ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള യോഗ്യത എന്താണെന്ന് ഒരുപാട് പേർ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ആരും ചോദിക്കുന്നില്ല. നമ്മൾ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ആരാണ്, എന്താണ് ഖുർആൻ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള എന്താ അധികാരം? ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ നെറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കോപ്പി അടിച്ചാണ്. അതുകൊണ്ട് ഇന്നഹു എന്നുള്ളത് അവിടെ ഇത് എന്നാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് മലയാളത്തിൽ. അതാണ് യഥാർത്ഥത്തിൽ അത്. കാരണം എന്താ? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഒറിജിനൽ ടെക്സ്റ്റ് എവിടെയാണുള്ളത്? എവിടെയാണ്? ആകാശമാണുള്ളത്. പിന്നെ ലോഹൽ മഹ്ഫൂദിൽ, ആകാശത്തെ ലോഹൽ മഹ്ഫൂദിലാണ്, സുരക്ഷിതമായ ഫലകത്തിലാണ് അതുള്ളത്. രണ്ടാമത്, ലിഉലുവി മക്കാനിഹി, അതിന്റെ സ്ഥാനത്തിന്റെയും അതിന്റെ കണ്ടന്റിന്റെയും വലിപ്പം കാരണം, അതിന്റെ ഉള്ളടക്കത്തിന്റെയും അതിന്റെ സ്ഥാനത്തിന്റെയും ബഹുമതിയുടെയും ഒക്കെ കാരണം, അതിന്റെ അതിന്റെ പ്രാധാന്യം കാരണം, അതിന്റെ ഔന്നത്യം കാരണം എന്താണ് അത് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഖുർആൻ ഹു എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ അത് മാറ്റി പറയേണ്ട കാര്യമല്ല. അതിനാണ് ഹു അവൻ, ഹോം അവർ, ഇന്നഹു തീർച്ചയായും അവൻ, അല്ലെങ്കിൽ തീർച്ചയായും അത്. ലഖൗലു വചനം തന്നെയാണ് റസൂലിൻ, ഒരു ദൂതന്റെ. ഇതൊരു ദൂതന്റെ വചനം തന്നെയാണ്. എങ്ങനെയുള്ള ദൂതനാണ്? കരീമിൻ, ആദരണീയനായ. ഇതൊരു വി ഐ പി ആയിട്ടുള്ള, നോട്ട് വി ഐ പി, വി വി ഐ പി, ഒരു വളരെ മാന്യനായ ഒരു വ്യക്തിത്വത്തിന്റെ വാക്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ. ഈ വാക്യം ജിബ്രീലിന്റെ വാക്യങ്ങളാണ് എന്നല്ല പറഞ്ഞില്ല. ഇന്നഹു ഖൗലു റസൂലിൻ എന്നോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂൽ എന്ന എന്താണ്? ജിബ്രീലാണ്. ശേഷം വരുന്ന വിശദീകരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും. അള്ളാന്റെ കലാം നബിമാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അത് ജിബ്രീൽ എന്ന ഒരു വ്യക്തി തന്നെ ആയിക്കൊള്ളുന്നില്ല, ഒന്നിലധികം വ്യക്തികളുണ്ടാകാം. ആ വ്യക്തിയാണ് ജിബ്രീൽ ആണ് ഇവിടെ റസൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നഹു അത്, അതെന്ന് പറഞ്ഞാൽ ആ വാക്യങ്ങൾ, ലഖൗലു വചനം തന്നെയാണ് റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതന്റെ. ഒരു ഇപ്പൊ നമുക്ക് കത്തുകൊണ്ട് തരുന്ന ആരാ? പോസ്റ്റ്മാനാണ്. പോസ്റ്റ്മാനാണോ ആ ഓഫീസിലെ? പോസ്റ്റ്മാനേക്കാളും താഴ്ന്ന ആൾ പിന്നെ ആരാ അവിടെയുള്ള? പോസ്റ്റ്മാന്റെ താഴെ പിന്നെ അല്ല, താഴെ പോസ്റ്റ്മാന്റെ താഴെ, പോസ്റ്റ്മാന്റെ താഴെ ആരാ പിന്നെ ഉള്ളത്? പിന്നെ ഉള്ളത് പോസ്റ്റ്മാന്റെ താഴെ ഉള്ള സ്വീപ്പറാ. പിന്നെ ബാക്കിയുള്ളതെല്ലാം അതിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുല്യമായ അർത്ഥത്തിലാണ്. ക്ലർക്കുമാരും ബാക്കിയുള്ള ഹെഡ് ക്ലർക്കും
ഐനമ്മീനെ പോസ്റ്റ് മാസ്റ്ററുമാണ് അവിടെ ഉള്ളത്, പോസ്റ്റ് ഓഫീസറാണ്. അപ്പൊ അവിടെയുള്ള താരതമ്യേനെ ചെറിയ ഒരു ഉദ്യോഗസ്ഥനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സന്ദേശങ്ങൾ കൊണ്ടുതരുന്നത്. ഇത് അങ്ങനെയുള്ള സന്ദേശവാഹകനാണോ? അല്ല. ഇല്ല. ഈ സന്ദേശവാഹകൻ ആരാണ്? അപ്പൊ ആ സന്ദേശവാഹകനെ സോപ്പ് ഇട്ടിടുകയോ അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ മാഗസീനുകളൊക്കെ പല സ്ഥലങ്ങളിലും കരിങ്ങിൻ്റെ അടിയിലൊക്കെ കെട്ടിക്കിടക്കുന്ന, കത്തുകളൊക്കെ വേറെ വഴിയിൽ നിന്നൊക്കെ പറന്നുപോയ കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ വീണ്ടും അതൊരു കമ്പനി പ്രൈവറ്റൈസേഷന്റെ ഒരു വക്കിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നോണ്ട് എന്താണ് കുറെയൊക്കെ പരമാവധി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കുറെ റേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ റേറ്റ് കൂട്ടിയത് ആരും അറിഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പണ്ട് 50 രൂപ വാങ്ങിച്ച് ഇപ്പോഴും 50 രൂപയാണ് വാങ്ങിക്കുന്ന ഒരു ഒരു അന്ന് നമുക്ക് അതിൽ നിന്ന് മിച്ചം എന്തെങ്കിലും കിട്ടുമായിരുന്നു നമ്മൾ ഓഫീസ് എക്സ്പെൻസിൽ, ഇന്നൊന്നും കിട്ടാറില്ല. ഇന്ന് മിനിമം 40, 36, 40 രൂപ നമുക്ക് അവിടെ കൊടുക്കാം. അപ്പൊ എന്തായിരുന്നാലും താരതമ്യേനെ തെറ്റില്ലാതെ ഇപ്പൊ കുറെയൊക്കെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു സന്ദേശവാഹകനല്ല ഈ സന്ദേശവാഹകൻ. സ്കൂളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ സന്ദേശം കൊണ്ട് കൊടുക്കുന്ന ആരാ? പിയുണോ? അതുപോലുള്ള ആൾക്കാരാ. താരതമ്യേനെ ചെറിയ ഗ്രേഡിലുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള സന്ദേശവാഹകനല്ല അള്ളാഹിന്റെ അടുക്കൽ നിന്നും സന്ദേശം കൊണ്ടുപോകുന്ന വഴിക്ക്, അള്ളാഹിന്റെ അടുക്കൽ നിന്നും റസൂലിന്റെ അടുക്കിലേക്ക് സന്ദേശം കൊണ്ടുപോകുന്ന വഴിക്ക് അയാളെ സ്വാധീനിച്ചിട്ട് ആ നോട്ട് വാങ്ങി അതിനകത്ത് എന്തെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ അയാളെ സ്വാധീനിച്ച ഒരു കോടിയോ, അല്ലെങ്കിൽ കോടികളോ ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ വലിയ വലിയ കോടികളോ, വലിയ വലിയ ആയിരക്കണക്കിന് കോടികളോ, ബില്യൺ കോടികളൊക്കെ കൊടുത്തിട്ട് അയാളെ സ്വാധീനിച്ച് പറഞ്ഞതിനെ മാറ്റി പറയാനൊന്നും, അങ്ങനെയുള്ള ചെറിയ നിസ്സാരമായ സന്ദേശവാഹകൻ അല്ല. ഇതെന്താണ്? കൗനു റസൂലിൻ കരീം, ആദരണീയനായ റെസ്പെക്റ്റബിൾ പേഴ്സൺ ആണ്. എവിടെ? അതേപോലെ നീ കുവത്തിൻ, അയാളെ സ്വാധീനിച്ചിട്ട് നിർബന്ധിച്ച് വാങ്ങി കിതാബിൽ എഴുതി മാറ്റി കൊടുക്കാൻ പറ്റില്ല. ആളെന്താണ്? സ്ട്രോങ് ആണ്. കുവത്തിൻ സ്ട്രോങ് ആണ്, ശക്തനാണ്, ശക്തി ഉള്ളവനാണ്. ദു എന്നതിന്റെ കസർ ചെയ്യപ്പെട്ടതാണ് ദി, ദി കേട്ടോ, നമ്മൾ ദാദി ദു എന്നൊക്കെ പറഞ്ഞ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലാക്കേണ്ടത് കൗലു റസൂലിൻ, കൗലു റസൂലിൻ, ഒരു റസൂലിന്റെ വചനങ്ങളാണ്. ആ റസൂൽ എങ്ങനെയുള്ള റസൂലിന്റെ വിശേഷണം പറയുമ്പോൾ കരീമീൻ എന്ന് പറഞ്ഞു, കാരണം ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിന്റെ നാല് ഗുണങ്ങൾ. അവിടെ കസറാണെങ്കിൽ ഇവിടെയും കസറാണ്, അവിടെ ഏകവചനാണെങ്കിൽ ഇവിടെയും ഏകവചനാണ്, അവിടെ അവിടെ സ്ത്രീലിംഗമാണെങ്കിൽ ഇവിടെ സ്ത്രീലിംഗം, ഇവിടെ പുല്ലിംഗമാണ്, ഇവിടെ പുല്ലിംഗമാണ്. അതേപോലെ അവസാനത്തെ അടയാളം, അവസാനത്തെ അടയാളം അതേപോലെ. അപ്പൊ എന്തായി? അതേപോലെ കരീമീൻ, അപ്പൊ കസർ ചെയ്യപ്പെട്ടിട്ടാണ്. പിന്നെ അതിന്റെ വിശേഷണമായിട്ടാണ് ദീ വരുന്നത്. ദാ ദീ ദു വരുന്നത് എപ്പോഴും തൊട്ട് മുമ്പുള്ള അതിന്റെ വിശേഷണമായിട്ടായിരിക്കും വരിക. അപ്പൊ കരീമിന്റെ വിശേഷണം വരുമ്പോ എന്താവും? കരീമിന് കസർ ആയതുകൊണ്ട് ദാ അല്ല വരിക, ദീ ആണ് വരിക. ദീ പിന്നീട് ദീക്ക് ശേഷം വരുന്നത് ഇളാഫത്തായിട്ട് വരുന്നത് കൊണ്ട് എപ്പോഴും നിർബന്ധ ഇളാഫത്താണ്. ദീക്ക് ശേഷം വരുന്നതിൽ കസർ കൊടുക്കണം. അപ്പൊ അതിയെ കുവത്തിൽ നിന്ന് ശക്തിയുള്ളവൻ, ശക്തിയുള്ളവനാണ്. ഐന്ദതിൽ അർഷി, ഐന്ദ ദിൽ അർഷി, ദിൽ അർഷ് എന്ന് പറഞ്ഞാല് അടുത്ത്, ദിൽ അർഷ് എന്ന് പറഞ്ഞാൽ അർഷ് ഉള്ളവൻ, അർഷിന്റെ അടുത്ത്, അടുത്തല്ല, ദിൽ അർഷ് എന്ന് പറഞ്ഞാൽ അർഷ് ഉള്ളവൻ, അർഷുള്ള അർഷ് സിംഹാസനം, സിംഹാസനമുള്ളവൻ, ദുൽ അർഷ് സിംഹാസനം ഉള്ളവൻ, അല്ലെങ്കിൽ സിംഹാസനത്തിന്റെ ഉടമസ്ഥൻ, ഉടമസ്ഥൻ, ആ സിംഹാസനത്തിന്റെ ഉടമസ്ഥൻ. ദിൽ അർഷി, എന്റെ ദിൽ അർഷി, സിംഹാസനത്തിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ, മക്കീനും സ്ഥാനമുള്ളവനാണ്, സ്ഥാനം ഉള്ളവനാണ്. മക്കീൻ എന്ന് പറഞ്ഞാൽ സൂ മക്കാനിൻ, സ്ഥാനം ഉള്ളവൻ. അപ്പോ അവിടെ സൂപ്പർ പവറിന്റെ അടുക്കൽ, സിംഹാസനത്തിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ എന്താണ്? ആ അവിടെ ചെന്നിട്ട് ഒരു പിയൂനാണെങ്കിൽ ഹെഡ്മാസ്റ്ററിന്റെ അടുത്ത് ചെന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് ഒരു പരിമിതിയുണ്ട്, അല്ല പ്രധാനമന്ത്രിയുടെ അടുത്തോ അല്ലെങ്കിൽ അതില്
മുകളിലുള്ള അതുപോലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനടുത്തൊക്കെ അയാൾ പോകുന്നതിനൊക്കെ എന്തുണ്ട്? ലിമിറ്റ് ഉണ്ട്. ഇവിടെ ഈ ദൂതൻ ദിൽ അർഷി സിംഹാസന എന്ത് ദിൽ അർഷി സിംഹാസനത്തിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ എന്താണ് വലിയ സ്ഥാനമുള്ള സ്ഥാനം. സ്ഥാനമുള്ളയാള്. അത്രയും റെസ്പെക്റ്റബിൾ പേഴ്സൺ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ ഒന്നും ഇന്റർഫിയറൻസ് നടത്താൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വാക്യത്തിലൂടെയോ അല്ലെങ്കിൽ നിർബന്ധം ചെലുത്തിയോ കേൾഫിലൂടെയോ ഒന്നും ഒരു സംഭവം നടക്കാൻ പാടില്ല. മൂത്ത ഒരു സംഭവം നടക്കൂല. മൂത്താണിൻ എന്താണ് കൗരു റസൂലിൻ കരീമിൻ എന്ന് പറഞ്ഞല്ലോ, കരീമിന്റെ വിശേഷണമാണ് റസൂലിന്റെ വിശേഷണമാണ് കരീമിൻ. പിന്നെന്താണ് അതിന്റെ വേറെ വിശേഷണമാണ്? ശക്തിയുള്ളവനാണ്. പിന്നെന്താണ് അതിന്റെ വിശദീകരണം? പിന്നെ ഇന്ദതിലാർഷി മക്കീനും. ആ മക്കീനിൻ അവിടെ എന്താണ് മക്കീനിൻ വരാൻ കാരണം? ദിയ കുവ്വത്തിൻ വന്നതുകൊണ്ടാണ് മക്കീനിൻ വന്നത്. മക്കീനിൻ സ്ഥാനമുള്ളവനാണ്, അതുകൊണ്ടാണ് കസറയപ്പെട്ടതാണ്. കരീം റസൂല് കസറയപ്പെട്ടതുകൊണ്ടാണ് ബാക്കി എല്ലാത്തിനും കസറ മക്കീനിൻ. അതേപോലെ മുത്താഇൻ അനുസരിക്കപ്പെടുന്നവനുമാണ്. മറ്റൊരു വിശേഷമാണ് മുത്താഇൻ അനുസരിക്കപ്പെടുന്നവൻ. മുത്താഴിന്റെ ഫേല് മാളി എന്തായിരിക്കും? ഫേലമാലി മുഫ്രദ് മുദക്കർ ഏകവചനം പുല്ലിംഗ ഏകവചനം. ഫേലമാലി പുല്ലിംഗ ഏകവചനം എന്തായിരിക്കും? അത്താഹ അനുസരിച്ചു അനുസരിച്ചു. അപ്പോ അനുസരിക്കുന്നവൻ എന്നെങ്ങനെ പറയും? അനുസരിക്കുന്നവൻ മുത്താ ഓക്കെ. കർത്താവിന്റെ രൂപം എന്ത് പറയും? മുത്തീഉൻ അത്താഅ മുത്തീഉൻ അനുസരിക്കുന്നവൻ, മുത്താഉൻ അനുസരിക്കപ്പെടുന്നവൻ അല്ലേ? അത്താഅ പഠിച്ചില്ലേ? അത്താഅ അത്താഉ അത്താഴത്ത് അത്താഴത്തും അത്താഴത്തും അത്താന യുത്തിയഴു യുത്തിയഴുവിന തുത്തിയഴു തുത്തിയഴുവിന ഉത്തിയഴു ഉത്തിയഴു അത്യ അത്യഴു ലാ തുത്തി ലാ തുത്തിയഴു മുത്തിയഴുൻ മുത്താഴുൻ. പിന്നെന്താ ക്രിയാധാതു എന്താ? ഇത്താഴത്തു ഇത്താഴത്തിന് അനുസരിക്കും. ഓക്കെ, അപ്പൊ അനുസരിക്കപ്പെടുന്നവനുമാണ്. അപ്പൊ അവിടെ ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനമുണ്ട്, ആ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ എന്തുണ്ട്? കുറെ ആൾക്കാരുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് അനുസരിക്കപ്പെടുന്ന അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് അനുസരിക്കുന്ന ഒരു വിഭാഗം. അങ്ങനെയുള്ള സ്ഥാന മഹത്വ വലിപ്പമുള്ള ആളാണ് ഈ ദൂതൻ. ആ ദൂതനെ സ്വാധീനിച്ചൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് ഇത് എക്സാക്ട്ലി ഫ്രം ദ സൂപ്പർ പവർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കറക്റ്റ് സന്ദേശമാണ്. അത് മാത്രമല്ല അദ്ദേഹം സ്വമേധയാ മറന്നുപോകാനോ വിട്ടുപോകാനോ ഒന്നും സാധ്യതയില്ല. അങ്ങനെ ചെറിയ നിസ്സാരനായ ഒരാളല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഉന്നത സ്ഥാനീയനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. വിയ കുവ്വത്തിനാണ്, ശക്തിയുള്ള ആളാണ്. അതുകൊണ്ട് ആ ഇടയ്ക്ക് കട്ടായി പോയി, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. നെറ്റ് ഇടയ്ക്ക് ബ്രേക്ക് വന്നതാണ് എനിക്ക് തോന്നുന്നു, സെക്കൻഡ്. ബാക്കിയൊന്നും ഇവിടെ പവറിലൊന്നും വ്യത്യാസം കണ്ടില്ല.
സെക്കൻഡ് ആണെങ്കിൽ ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ ടോട്ടൽ ബ്രേക്ക് ആവും, പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമയമാണ്. അപ്പൊ ഈ ഒരു നിലയ്ക്കും ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വാധീനിച്ചുകൊണ്ട് ഒന്നും സ്വാധീനിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതേപോലെ കൂട്ടിച്ചേർക്കാനോ നിർബന്ധം ചെലുത്തി അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് വശംവദനാക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹം സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഒരു നിലയ്ക്കും ഒരു സന്ദേശവും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കാനോ ഒന്നും കഴിയില്ല. മുത്തായിന്റെ കർത്താവിൻ രൂപം എന്തായിരുന്നു പറഞ്ഞു? മുത്തിയാണ്. മുത്തിയാണ്, മുത്തിയാണ്. സമ്മ മുത്താഇൻ, സമ്മ അവിടെ, അതേപോലെ തന്നെ അമീനുമാണ്. മുത്താഇൻ സമ്മ അവിടെ, എവിടെ? ഉന്നത സ്ഥാനീയന്റെ അടുക്കലുണ്ടല്ലോ, അവിടെ വാനലോകത്ത്. സമ്മ അവിടെ, സുമ്മ പിന്നീട്, സമ്മ അവിടെ, സമ്മ അവിടെ, സുമ്മ പിന്നീട്. മുത്താഇൻ അനുസരിക്കപ്പെടുന്നവനാണ്, എവിടെ? സമ്മ അവിടെ. അമീനൻ, വിശ്വസ്തൻ. ആ വിശ്വസ്തനാണ്. അമീനും എന്താണ്? കസ്റാണുള്ളത്. അപ്പൊ ഈ കസ്ര നമ്മൾ പഠിക്കുന്ന അടയാളങ്ങൾ എന്തിന് എന്തിനു സഹായിക്കും? ആശയം കൃത്യമായി മനസ്സിലാക്കുന്നതിന്. ഈ അമീന് എവിടേക്ക് മടങ്ങുന്നതാ? കൗലു റസൂലി, ആ ദൂതന്റെ വിശേഷണങ്ങളാണ് ബാക്കി പറഞ്ഞ എല്ലാം. എന്തൊക്കെ പറഞ്ഞു? കരീമുൻ ആ ഈ ഖുവത്തൻ മക്കീമുൻ ആ റസൂലിനെ കുറിച്ച് കരീം എന്ന് പറഞ്ഞു, കരീം ഖുവത്തിൻ എന്ന് പറഞ്ഞു. കരീമാണ്, ദിയ കുവത്തിനാണ്, അർശിൻ എന്തതിൽ മക്കീൻ അർശി മക്കീൻ, എന്തതിൽ അർശി മക്കീനാണ്. അപ്പൊ അതായത് വിശേഷണം എന്നത് മക്കീൻ, ഉന്നത സ്ഥാനീയൻ. സ്ഥാനീയനാണ്. പിന്നെ മുത്താണ് അനുസരിക്കപ്പെടുന്നവൻ, അമീൻ അമീനാണ്. അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അള്ളാഹിന്റെ പക്കൽ നിന്നും റസൂലിലേക്ക് സന്ദേശം എത്തിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ എന്തെല്ലാം വിശേഷണങ്ങളാണ് ഈ സൂറത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയണം. ആ ദൂതൻ കരീമാണ്, വിയക്കുവത്താണ്, മക്കീനാണ്, മുത്താആണ്, അമീനാണ്. അഞ്ച് കാര്യങ്ങൾ. മാന്യനായ ദൂതൻ, സ്ട്രോങ് ആയ ശക്തനായ ദൂതൻ, സിംഹാസനത്തിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ സ്ഥാനം ഉള്ളവൻ, ഉന്നത സ്ഥാനമുള്ളവൻ, അവിടെ അനുസരിക്കപ്പെടുന്നവൻ, വിശ്വസ്തൻ, എല്ലാ നിലയ്ക്കുമുള്ള വിശ്വസ്തനും കൂടിയാണ്. അപ്പൊ ഇവിടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണ്ട. ഒന്നെന്താണ്? പൗലു റസൂലിൻ, ഒരു ദൂതന്റെ ആ ദൂതൻ എന്താണ്? കരീമാണ്, മാന്യനാണ്. ആ മാന്യത എന്താണ്? ആ മാന്യൻ എന്ന് പറഞ്ഞിടത്ത്, റസൂലിൻ കരീമിൻ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ജനറൽ ആയിട്ടുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ത്? ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മാന്യത ഏതെല്ലാം വിഷയങ്ങളുണ്ട്? എല്ലാ വിഷയങ്ങളിലും. ഏതെല്ലാം വിഷയങ്ങളിലും മാന്യത കിട്ടിയതുണ്ടോ ആ എല്ലാ വിഷയങ്ങളിലും മാന്യതയുള്ളവനാണ്. പിന്നീട് പറഞ്ഞത് പറഞ്ഞാല് പൊതുവായി, പൊതുവായിട്ടുള്ള പൊതുവായി അറബി പഠിച്ചു, പണ്ടൊക്കെ പഠിച്ച് ഇംഗ്ലീഷ് ഒക്കെ മറന്നു. ഓക്കെ, പിന്നെന്താണ്? ശക്തിയുള്ളവനാണ്. അപ്പം അത് അതിലേക്ക് കുവത്തിലേക്ക് വാപ്പത്തിയതാണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ശക്തി എന്ന് പറഞ്ഞിടത്ത് ദിയ കുവത്തിന് അവിടെയും നെക്കിറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്കിറ എന്ന് പറഞ്ഞാല് സ്പെസിഫിക് അല്ലാത്ത നാമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അവിടെയും എന്താണ്? എല്ലാ നിലയ്ക്കുമുള്ള ശക്തിയുള്ളവനാണ്. ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിന് എല്ലാ നിലയ്ക്കുമുള്ള ശക്തിയുള്ളവനാണ്. മാനസിക ശക്തി വേണം, ഓർമ്മ ശക്തി വേണം, ഫിസിക്കലി ശക്തി വേണം, വേറൊരാളിനെ വേറെ ചെയ്യാൻ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അങ്ങനെ ശക്തിയുള്ളവർക്ക് എല്ലാ നിലയ്ക്കുമുള്ള ശക്തി വേണം. എന്തതിൽ അർശി മക്കീനിൻ, അവിടെയും എന്താണ്? സ്ഥാനീയനാണ്, എല്ലാ നിലയ്ക്കുമുള്ള സ്ഥാനം ഉണ്ട്. മുത്താഇൻ അനുസരിക്കപ്പെടുന്നവനുമാണ്.
അവിടെ അമീൻ ഇതാണ് വിശ്വസ്തനുമാണ്, വിശ്വസ്തൻ എല്ലാ നിലയ്ക്കുമുള്ള വിശ്വസ്തനുമാണ് വിശ്വസ്തൻ എന്നിട്ട് പറഞ്ഞു മാ സാഹിബുക്കും ബിമജിനു. അപ്പോ നിങ്ങൾ അള്ളാഹിന്റെ അടുക്കൽ നിന്നും ദൂതന്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന, അല്ലെ റസൂലിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന ദൂതൻ എന്റെ ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. അവിടെ ഒന്നും ചേർക്കാനോ കൂട്ടിച്ചേർക്കണോ കുറയ്ക്കാനോ വെട്ടിച്ചേർക്കാനോ ഒന്നിനു കഴിയില്ല. അദ്ദേഹം എല്ലാ നിലയ്ക്കുമുള്ള ഇതിന് ഇതിന് പറ്റിയ ആള് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആ ആ റസൂൽ അല്ലെങ്കിൽ ആ ആദ്യം പറഞ്ഞ റസൂല് ഇവിടെ എന്ത് ചെയ്യുന്നു, പിന്നെ ഉണ്ടായ സാഹിബ് എന്നാണ് ഖുർആന്റെ സാഹിത്യമായ ശൈലി. അപ്പൊ ഒരു രണ്ടും എന്താണ്, റസൂല് തന്നെയാണ്, രണ്ടും റസൂല് തന്നെയാണ്. അള്ളാഹിന്റെ അടുക്കൽ നിന്നും ദൗത്യം ഏറ്റെടുത്ത് കൊണ്ടുവന്ന് മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്റെ അടുക്കൽ എത്തിക്കുന്നത്. അത് മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ടതും എന്താണ്, റസൂലാണ്. അള്ളാഹിന്റെ അടുക്കൽ നിന്ന് സന്ദേശം ഈ റസൂലിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നതും മറ്റൊരു റസൂലാണ്. അപ്പൊ രണ്ട് സ്ഥലത്തും റസൂൽ എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്ത് ഭാഷയ്ക്ക് വാങ്ങാം അല്ലെങ്കിൽ ഭാഷയ്ക്ക് എന്താ ഒരു അസഹ്യത ഉണ്ടാക്കുന്നതിന് പകരം രണ്ടാമെന്ന് പറഞ്ഞു സാഹിബുക്കം. അതുകൊണ്ട് വേറെ ഉപയോഗമുണ്ട്. ഈ സാഹിബ് എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഇഴുകി ചേർന്ന് അടുത്ത് സഹവസിക്കുന്ന ആളാണ്. കൂട്ടുകാരൻ ആ അല്ലാതെ നിങ്ങൾ സഹിബ എന്ന് പറഞ്ഞാൽ സഹവസിക്കുന്ന, സഹിബ എന്ന് പറഞ്ഞാൽ സഹവസിക്കുന്ന. അപ്പൊ സഹവസി നിങ്ങളോടൊപ്പം സഹവസിക്കുന്ന ആളാണ്, നിങ്ങളോടൊപ്പം ഇതുവരെയും ഉണ്ടായിരുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന ആളാണ്, ഭാരങ്ങൾ വഹിച്ചിരുന്ന ആളാണ്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വഹിച്ചിരുന്ന ആളാണ്, സന്ധികളിൽ പങ്കെടുത്തിരുന്ന ആളാണ്, ഉടമ്പടികളിലും സന്ധികളിലും അതേപോലെ ജനസേവന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ്, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വിശ്വസ്തനെന്ന് വിളിച്ചിരുന്ന ആളാണ്. അതെല്ലാം കൊണ്ടും ജനങ്ങളോടൊപ്പം ഒഴുകി ചേർന്ന് ജീവിക്കുന്നതാണ് റസൂൽ. അങ്ങനെ ആയിരിക്കണം റസൂലും പ്രബോധകന്മാരും അതേപോലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നേതൃത്വ സ്ഥാനങ്ങളിൽ ഉള്ളവരൊക്കെ ഇതേ രീതിയിലായിരിക്കണം, ജനങ്ങളോടൊപ്പം സഹവസിക്കുന്നവരായിരിക്കണം എന്നത് നമുക്ക് ഇതിൽ നിന്ന് പഠിപ്പിച്ചിരുന്നുണ്ട്. പകരം വേറൊരു വാക്ക് ഉപയോഗിച്ചപ്പോ ആ വാക്ക് വേറൊരു തലത്തിൽ എന്ത് ചെയ്തു, പ്രയോജനം ചെയ്തു. മാ സാഹിബുക്കും ബി മജ്നു, മാ എന്താണ് ലൈസേര അർത്ഥത്തിലുള്ള മായാണ്. ലൈസേര കൂടെ എന്ത് വരും, ബി വരും. ഇപ്പൊ ലേശിയുടെ അർത്ഥത്തിലുള്ള ഒരു മായുണ്ട്, അത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മായയുടെ ലേശിയുടെ കൂടെയുള്ള ബി പോലെ മായയുടെ കൂടെ ഒരു ബി വരും. ലേശിയുടെ കൂടെ ബി ഒന്നില്ലേ, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമി. ലേശിയുടെ കൂടെ മാ ഒരു ഒന്നും ഞാൻ പറഞ്ഞില്ല. ലേശിയുടെ കൂടെ ബി വന്നത് ലേശിയുടെ അർത്ഥത്തിലുള്ള മായാണ്. ലേശിയുടെ അർത്ഥത്തിലുള്ള മാ വരുമ്പോൾ പഠിച്ചു. ലേശിയുടെ കൂടെ ബി വരുമെന്ന് പഠിച്ചായിരുന്നു. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമി. ഇവിടെ പറഞ്ഞത് നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, ലൈസിയുടെ അർത്ഥത്തിലുള്ള മായാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ലൈസിയുടെ അർത്ഥത്തിലുള്ള മാ വരും. ലൈസിയുടെ കൂടെ എന്ത് ചെയ്തു, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ലൈസിയുടെ കൂടെ ബി വരും എന്ന് പറഞ്ഞു. ബി അഹ്കമീൻ ർത്ഥത്തിലുള്ള മാ വരുമ്പോൾ അതേ അതിന്റെ കൂടെ ബി വരും. മാ സാഹിബുക്കും ബി മജിനൂൻ, നിങ്ങളുടെ സുഹൃത്ത് ഭ്രാന്തനല്ല. അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടാകുമ്പോൾ പറയുന്നതല്ല, മറിച്ച് അദ്ദേഹം ഇതാണ് ശരിയായ നിലയ്ക്ക് ദൗത്യം നിർവഹിക്കുന്നവനാണ്. ഓക്കെ, നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഈ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പാളത്തിന്റെ അപ്ഡേറ്റ് എനിക്ക് വന്നില്ല ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദേ. പറയും, ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ആഴ്ചത്തെ ബുധനാഴ്ചത്തെ ക്ലാസ്സും കിട്ടിയില്ല, ഈ ആഴ്ച ക്ലാസ് കേറാൻ ഇപ്പഴാ കേറിയ മറന്നുപോയി. നിങ്ങളുടെ ഹെഡ്സെറ്റ് ഉണ്ടോ? ഹെഡ്സെറ്റ് ഉണ്ടോ? ഹെഡ്സെറ്റ് ഇല്ല, ഞാൻ പെട്ടെന്ന് ഇപ്പൊ ഇവിടെ എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ. പ്രത്യേകം ഓരോ പ്രാവശ്യം ക്ലാസ്സിൽ വരുമ്പോഴും പറയും, അതിന് മൈക്രോഫോൺ ഉണ്ടെങ്കിലും പറയും. നിങ്ങൾ ഫോണിലാകുമ്പോഴേ എന്നെ കാണാനും ദൂരെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുക, പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഇടയ്ക്കിടെ കേൾക്കാൻ പറ്റില്ല. നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞില്ല. ആ ഹെഡ്സെറ്റ് വെക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഇട്ട് തന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഇട്ട് തന്നില്ല. ക്ലാസ് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് പറയുന്നതിന് സമാധാനം കേൾക്കണ്ടേ? രണ്ടാമത് ചോദിച്ചയാൾക്കും ഹെഡ്സെറ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, ഹെഡ്സെറ്റ് ഉണ്ട്. ആ അപ്പൊ ഞാൻ പതുക്കെ പറഞ്ഞു തുടങ്ങിയായിരുന്നു.
കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ അതിനിടയ്ക്ക് മറ്റേയാൾ ഓവർടേക്ക് ചെയ്തു, ഹെഡ്സെറ്റ് ഇല്ലാത്തയാള്. ശരി, അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്തില്ല, ഓക്കെ. അത് കൺവെർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ബ്രേക്ക് കിട്ടിയില്ല. ഓക്കെ. വേഗം ആ എന്തായാലും അത് ഞാനത് ന്യായീകരിക്കുക, അല്ല മറിച്ച് എന്താണ് ഇൻഷാല്ല തടസ്സം കൂടാതെ ചെയ്യാം. കാരണം ഇത് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇത് അപ്ലോഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അടുത്ത പണിയിലേക്ക് പോയി. സാധാരണ അങ്ങനെ ചെയ്യും. പക്ഷെ അല്ല, ഇത് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. അതോടൊപ്പം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് വീഡിയോ കേട്ടതിന് ശേഷം, ഒന്നുകൂടെ കേട്ടതിന് ശേഷം നോട്ട് ചെയ്യുക. അതോടൊപ്പം പഠിക്കേണ്ട ക്രിയകൾ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുക. ഇൻഷാല്ലാ വീണ്ടും കാണാം. ബില്ലാഹി തൗഫീക്. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഓക്കെ മുഹമ്മദ് അലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.